ലോക്ക്ഡൗൺ മേക്കപ്പ് ഇൻ വീട്ടിൽ തന്നെ. ലോക്ക്ഡൗൺ ആയിട്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സാധിക്കാതെ ചർമ്മ സംരക്ഷണത്തിനും മുഖകാന്തിക്കും വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇനി നിരാശ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ചില വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് വളരെ ലളിതമായ രീതിയിൽ എന്നാൽ ആകർഷകമായ ഒരു മേക്കപ്പ് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മേക്കപ്പിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നിശാന്തി സുമിത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇപ്പം ഇതൊരു സന്ധ്യ ആവാൻ പോകുന്നൊരു സമയത്താട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ലൈറ്റ്നിങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ടെറസിലിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മളിവിടെ കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ്, കുറച്ച് പ്രോഡക്റ്റ്സ് കൊണ്ടിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. ബിഫോർ ദാറ്റ്, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ മേക്കപ്പ്, എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന്, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഒന്ന് ലൈക്ക് നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം ഒന്ന് പോപ്പപ്പ് ചെയ്ത് നമ്മളെ ഒന്ന് പ്രസൻറ്റബിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. സോ ഒന്ന് പ്രസൻറ്റബിളായിട്ട് ഇരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു 8 glasses ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ നന്നായിട്ട് കുടിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾ ഏത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് നിങ്ങളുടെ ഫേസിൽ ഉപയോഗിച്ചാലും സ്കിൻ ഗ്ലോ ആയിട്ട് ഇരിക്കണമെങ്കിൽ വെള്ളം മസ്റ്റാണ്. സോ അങ്ങനെ വെള്ളം കുടിക്കാണ്ട് സ്കിൻ ഫുൾ ഡാമേജ് ചെയ്ത ഒരു ആളാണിത്. സോ യു ക്യാൻ സീ ഒരുപാട് ഡാമേജ് ആയിപ്പോയി ഒരു സ്കിന്നാണ് എൻ്റേത്. സോ അതിപ്പോൾ കറക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ മെഡിക്കേഷൻസും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ഡാമേജ് ആയി, ഒപ്പം വെള്ളം കൂടി കുടിക്കാണ്ട് വന്നപ്പോൾ തീർന്നു. സോ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പം മേക്കപ്പിലേക്ക് കടക്കാം. ഇപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് ഞാനിപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് പറയും, ഞാൻ ഓൾറെഡി ഫേസിലൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ദാ കുറച്ച് ബേബി ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലൈറ്റായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട്, കേട്ടോ, ഒന്ന് മോയ്സ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ ബേബി ലിപ്സ് ആഡ് ചെയ്തു. എന്തിനാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഇത് അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ലിപ്സ്റ്റിക് ഇടുന്നത് അല്ലേ ഫേസിൽ. സോ നമ്മൾ ആദ്യമേ തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ അല്ല, ആ ഒരു ലിപ്സ്റ്റിക് ഇടേണ്ട സമയമാകുമ്പോഴേക്കും നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് ആ ഒരു റഫ്നെസ്സൊക്കെ മാറി, ഒന്ന് ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറി, നല്ലതായിട്ടൊന്ന് മോയ്സ്ചറാവും. സോ അതുകൊണ്ടാണ് ഈ മോയ്സ്ചറൈസർ ഞാൻ ആദ്യമേ തന്നെ ലിപ് ബാം ആദ്യമേ തന്നെ എൻ്റെ ഫേസിൽ, ഐ മീൻ ഫേസിൽ ഇട്ടത് കേട്ടോ. സോ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാ ഫസ്റ്റ് വൺ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, എൻ്റെ സ്കിൻ ഞാൻ പറഞ്ഞു ഡാമേജ് ആയിപ്പോയ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇത് വാസ്ലിൻ്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഫേസിൽ ഇടാനായിട്ട് താല്പര്യമില്ലാത്തവർ തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങൾക്ക് ഇടാം. ഞാൻ 2-3 കറ്റാർവാഴ നട ജസ്റ്റ് ചെറിയൊരു കറ്റാർവാഴ നട്ടതാണ്. ഇപ്പോൾ ഒത്തിരി കറ്റാർവാഴ ആയിട്ടുണ്ട്, കുറച്ചൊക്കെ അത് പോയി. ഇപ്പോഴും ഞാൻ കറ്റർവാഴ ഫേസിൽ ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് മോയ്സ്ചറൈസറിന് പകരം വീട്ടിൽ തന്നെ വളർത്തുന്ന കറ്റാർവാഴയുടെ ജെല്ല് ഫേസിൽ തേക്കാം. ജസ്റ്റ് ഒന്ന് അതൊന്ന് വലിയ പെട്ടെന്ന് വലിയും സ്കിന്നിലേക്ക്, അതൊന്ന് വലിഞ്ഞു കഴിഞ്ഞ ഉടനെ ബാക്കി മേക്കപ്പ് ചെയ്യാം. സോ അപ്പം ഞാൻ നന്നായിട്ട് എന്താ പറയുക, ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോസാണ് കേട്ടോ. ഞാൻ അതിന് സാധാരണ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിരിക്കുന്നത്, ഡാസ്ലറിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഐബ്രോ പെൻസിലും ഇവിടെ ബാക്ക് സൈഡിൽ ബ്രഷും ഉള്ളത് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഈ ഒരു പോർഷനിൽ എപ്പോഴും കുറവ് മാത്രം അപ്ലൈ ചെയ്യുക. ഈ ഒരു ബാക്കിയുള്ള ഭാഗത്ത് എന്നാൽ മാത്രമേ അതൊരു നാച്ചുറൽ ലുക്ക് ഫിനിഷിലിരിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, വളരെ അത്യാവശ്യം, അതായത് ഐബ്രോസ് ത്രെഡ് ചെയ്യാത്ത സമയത്ത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ ഐബ്രോസിന് മറ്റ് പേർപ്പസിലേക്ക് പോകുള്ളൂ, ലൈക്ക് ബ്ലേഡും വെച്ച് ചെയ്യുക, പ്ലക്കറും വെച്ച് ചെയ്യുക, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ലാത്തതുകൊണ്ട് ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, ബ്ലേഡ് കൊണ്ടുള്ള അലർജി ഈ ഒരു സമയത്ത് വരുത്തി വെക്കണ്ടെന്ന് ഓർത്തിട്ടാണ് അത് ചെയ്യാത്തത്. അപ്പം ഞാൻ പുരികം രണ്ടും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ പുരികം എഴുതി, അതിനുശേഷം ഇതേത് കണ്ടോ, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ ഐബ്രോ പെൻസിലിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ബ്രഷ് ഉണ്ടാവും. ഇപ്പം ഞാൻ ബ്രഷ് സെപ്പറേറ്റ് ആട്ടോ, നിങ്ങൾക്കിത് വേണം എന്നില്ല, പക്ഷേ ഇതുണ്ടെങ്കിൽ എന്താ ഗുണം എന്നറിയോ? ഇതാ ഇങ്ങനെ ഈ എഴുതിയ ഇത് ജസ്റ്റ് ഒന്ന് ചീവി നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ തന്നെ കോമ്പും ഉണ്ട് ബ്രഷും ഉണ്ട്. ഒന്ന്
ഒന്ന് റബ് ചെയ്യുന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നാച്ചുറലായിട്ട് എഴുതിയതൊക്കെ ഒന്ന് എഴുതി പിരിവ് എഴുതിയതൊക്കെ ഒന്ന് നോർമലായിട്ടുള്ള ആ ഒരു ഇതിൽ ഐ മീൻ മറ്റ് ഹെയേഴ്സിൻ്റെ കൂടെ ഒന്ന് നോർമലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഐ മീൻ ബ്രഷും വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇച്ചിരി വളരെ തിക്കായിട്ട് ഞാൻ എഴുതിയ പോലെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ബാക്കി മേക്കപ്പ്സ് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി ക്രീമാണ്, ലാക്മി 925 ബേജ് ആണ് എൻ്റെ കളർ, 01 ബേജ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കുറച്ച് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കൈ വെച്ചിട്ടാണോ ചെയ്യുന്നത്. അപ്പം ഞാനിത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് കഴുത്തിലും കൂടി നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഫേസിൽ സി സി ക്രീമോ ബി ബി ക്രീമോ ഫൗണ്ടേഷനോ യൂസ് ചെയ്യുകയാണെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കളറ് ചേഞ്ച് ആയിട്ട് നിൽക്കും. കഴുത്തിലും ഫേസിലും വേറെ വേറെ കളറായിട്ട് ഇരിക്കും. ഇപ്പോൾ എൻ്റെ കഴുത്തിലുള്ള കളർ ചേഞ്ച് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഹാവിങ് സം മെഡിക്കേഷൻ, സം അതർ പ്രോബ്ലംസ് അതെ, അതുകൊണ്ടാണ് ആ ഒരു കളറ്. സോ അപ്പം അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും പിരുകം ഷേപ്പ് ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് വളരെ അത്യാവശ്യം നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നല്ല, വേറെ ഇഷ്യൂസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ബ്ലേഡ് വെച്ചോ പ്ലക്കർ വെച്ചോ അല്ലെങ്കിൽ ട്രിമ്മറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ഒരു ബഡ്സ് ഞാൻ എടുക്കുവാണ്. ഇപ്പം നമ്മൾ ഐ മീൻ കയ്യിൽ എടുത്ത സി സി ക്രീം ഉണ്ടല്ലോ, ഈ ഒരു ക്രീം ഞാൻ ഈ ഐബ്രോസിൻ്റെ ഈ ഒരു വശത്ത് എന്തിനാണെന്നറിയോ, ഷേപ്പ് ഒന്ന് ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലൈറ്റും നാച്ചുറൽ ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് വെളിച്ചം വന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, യെസ് ഫോർ മീ അടുത്ത സ്റ്റെപ്പ് കാജൽ കണ്ണെഴുതുവാണ്, മുകളിൽ ഐലൈനർ. ഇത് ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ്. മുകളിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് മുകളിൽ ഐലൈനർ വെച്ചും താഴെ പെൻസിൽ വെച്ചിട്ടും ഐ പെൻസിൽ വെച്ചിട്ടുമാണ് എഴുതുന്നത് കേട്ടോ. നിങ്ങളുടെ ചെറിയ കണ്ണാണ്, അതായത് നീട്ടമില്ലാത്ത കണ്ണാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നീട്ടം തോന്നാൻ വേണ്ടി ഒരല്പം ഇവിടെ നിന്ന് നീട്ടി ഇങ്ങനെ എഴുതാം. എൻ്റെ അത്യാവശ്യം വലിയ കണ്ണാണ്, അതുകൊണ്ട് എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കണ്ണ് നന്നായിട്ട് ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഞാൻ രണ്ട് കണ്ണ് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതിനു മുമ്പ് താഴത്ത ഇത് ലെയറിങ് കൂടി, ഇത് ഐ പെൻസിലാണ്, ഇത് എനിക്ക് തോന്നുന്നു ഐടെക്സിൻ്റെ ആണെന്നുള്ളതാണ്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എന്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. സോ ഇത് കണ്ണെഴുതാനുള്ള പെൻസിലാണ്, ഇത് വെച്ചിട്ടാണ് ഞാൻ താഴെ. എനിക്ക് വാട്ടർ പ്രൂഫ്, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ വാട്ടർ പ്രൂഫ് തന്നെയാണ് യൂസ് ചെയ്യാൻ നല്ലത്, പക്ഷേ എനിക്കെന്തോ വാട്ടർ പ്രൂഫിനോട് വലിയ താല്പര്യമില്ല പേഴ്സണലി. ബിക്കോസ് വാട്ടർ പ്രൂഫ് എന്തോ പേഴ്സണലി എനിക്ക് ഇതാ ഇഷ്ടം. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതുന്നത്. ഇനി ഈ ഐസും കൂടി ഫില്ല് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഐബ്രോസ് കംപ്ലീറ്റ് ചെയ്തു, ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. കോൺടോറിങ്ങോ അല്ലെങ്കിൽ കൺസീലറോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഈവൻ ഐ ഷാഡോ പോലും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ലോക്ക്ഡൗൺ മേക്കപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നും ചെയ്തിട്ടില്ല, ലൈക്ക് ഒന്നും ചെയ്തിട്ടില്ല മീൻസ് കോൺടോറിങ് കൺസീലർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്ക് ഏതാണെന്നറിയോ,
ദിസ് വൺ ഇത് ടച്ച് ഓഫ് സ്പൈസ് മെബിലിൻ ന്യൂയോർക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് ടച്ച് ഓഫ് സ്പൈസ് ഇത് ഈ കളറാണ് യൂസ് ചെയ്യുന്നത് സോ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ലിപ്സിലുള്ള ലിപ്ബാം ഒന്ന് ജസ്റ്റ് തുടയ്ക്കുകയാണ് കേട്ടോ കാര്യം ഇത് മാറ്റ് ക്രീമി മാറ്റാണിത് സോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് തുടച്ച് എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് കളറാണ് വീണ്ടും പറയുകയാണ് ടച്ച് ഓഫ് സ്പൈസ് മെബിലിൻ ന്യൂയോർക്ക് വൺ ഓഫ് ഫേവറേറ്റ് കളേഴ്സാണ് കേട്ടോ നമ്മൾ ലിപ്സ് ആദ്യമേ തന്നെ മോയ്സ്ചറൈസ് ചെയ്തത് കാരണം കൊണ്ട് ഇപ്പം നമ്മുടെ ലിപ്സ് നന്നായിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നല്ല ആ ഒരു എന്താ പറയുക ഡ്രൈനെസ് ഒന്നും ലിപ്സിൽ തോന്നുന്നില്ല അപ്പം ലിപ് ലൈനർ എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല ഞാൻ ചില സമയത്ത് ലിപ് ലൈനർ ഞാൻ ഓപ്ഷണലായിട്ട് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലിപ് ലൈനർ വരച്ചതിന് ശേഷം ഇടുന്നത് ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട് ലിപ്സ്റ്റിക്ക് വരച്ചതിന് ശേഷം ഐ മീൻ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയോ ലിപ് ലൈനർ ഇട്ടിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക്ക് വരയ്ക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു സിമ്പിൾ മേക്കപ്പാണ് നമ്മളിപ്പോൾ എന്താ യൂസ് ചെയ്തത് സി സി ക്രീം മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അലോവേറ ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം വീട്ടിൽ തന്നെ ഉള്ളത് പിന്നെ ഞാൻ ഇട്ടത് മോയ്സ്ചറൈസർ പിന്നെ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തു കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടു ദാറ്റ്സ് ഓൾ ഇനി ഈ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലഷായിട്ട് ഉപയോഗിക്കാം ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാം ഇതോ രണ്ടും ചെയ്തിട്ടില്ല ബ്ലഷായിട്ട് ഉപയോഗിക്കാം ആക്ച്വലി മൈ ഫേസ് നീഡ്സ് കളർ കറക്റ്റർ നന്നായിട്ട് വെള്ളി വരുന്നുണ്ടല്ലേ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ഇനിയൊരു പൊട്ടും കൂടി വെച്ചിട്ട് ഫൈനൽ മേക്കപ്പ് ലുക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് കൊള്ളാവുമെന്നൊക്കെ ടു ബി ഫ്രാങ്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും ഞാൻ ചിലപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ക്വിക്കായിട്ടാണ് എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നത് ഇത്രയും ടൈം എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഫൈനൽ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്ന് നോക്കൂ കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഇതെനിക്ക് ആക്ച്വലി സന്ധ്യ ആയപ്പോൾ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫോട്ടോസായിട്ട് എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു എനിവേയ്സ് ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് ഞാൻ ചെറിയൊരു ചെയിൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ അത്യാവശ്യം വലിയൊരു കമ്മൽ പക്ഷേ അത് ഭയങ്കര വെയ്റ്റ്ലെസ്സാണ് മുടി ഇവിടെ നിന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊരു സ്ലൈഡ് കുത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഹെയർസ് വിട്ടിട്ടുണ്ട് വിട്ടിട്ട് ഈ ഒരു പോർഷനിൽ മാത്രം എടുത്ത് സ്ലൈഡ് കുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരുപാട് ചെറിയ ഫേസ് എന്നെപ്പോലെ ചെറിയ ഫേസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഹെയർസൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ കുറച്ച് ഫേസിന് നല്ലതായിരിക്കും സോ എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇപ്പം നിങ്ങളിപ്പം നമ്മൾ എത്ര ലിപ്സ്റ്റിക്ക് ഇട്ടാലും അല്ലേ നമ്മൾ കണ്ണ് മാത്രമേ പുറത്തിറങ്ങുമ്പോൾ കാണത്തുള്ളൂ പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ മേക്കപ്പൊക്കെ ചെയ്ത് പോകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ചെറിയ ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിൾ ലുക്കാണ് ഇതൊന്നും വലിയ മേക്കപ്പ് ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര വലിയൊരു മേക്കപ്പ് പ്രൊഫഷണലായിട്ടുള്ളൊരു മേക്കപ്പ് ഒന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക ആ സജഷൻസും ഒപ്പം പറയുക എങ്കിൽ മാത്രമേ എനിക്ക് ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ലവ് യു മൈ ഗൈസ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബായ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇതുപോലത്തെ ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ് വീഡിയോ അപ്പം എല്ലാവരും കണ്ടു നോക്കുക ഓക്കെ